ജനാധിപത്യ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഒരു ഒരു ചരിത്രമാണ്. അതിലെ പുതിയ കാല ചരിത്രം എഴുതി ചേർക്കുകയാണ് ബി ജെ പിയും എൻ ഡി എയും ചെയ്തത്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷത്തെ ഭൂരിപക്ഷവും സർക്കാർ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയും നരേന്ദ്രമോദിയും ചരിത്രം തന്നെ രചിച്ചു കഴിഞ്ഞു. പുതിയൊരു ചരിത്രം നരേന്ദ്രമോദി ഇപ്പോൾ സ്വീകരിക്കുന്നത്, ബി ജെ പി എടുക്കുന്നത്, എൻ ഡി എ എടുക്കുന്നത് അതിൻ്റെ മന്ത്രിസഭാംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ നാം എല്ലാം പരിചയപ്പെട്ടിട്ടുള്ളത്, മാധ്യമപ്രവർത്തകരാകട്ടെ, മറ്റ് ഏതൊരു ആൾക്കാരുമാകട്ടെ, അതോടൊപ്പം സാമാന്യ ജനമാകട്ടെ, അവിടെ മന്ത്രിമാർ ആരൊക്കെയാകും? ഒരു ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു രീതി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളെയും ലോബിയിങ്ങുമാണ്. എപ്പോഴും ഡൽഹിയുടെ അധികാര ഇടനാഴികകളിൽ അധികാര കസേരകൾക്ക് വേണ്ടി ലോബിയിങ് എന്നുള്ളതാണ് രാജ്യം കേട്ടതും കണ്ടതും പഠിച്ചതും. ആ കേട്ട കാര്യങ്ങൾക്കും കണ്ട കാര്യങ്ങൾക്കും പഠിച്ച കാര്യങ്ങൾക്കും വ്യത്യസ്തമാവുകയാണ് 2019 മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ അധികാരമേറ്റെടുക്കൽ. നരേന്ദ്രമോദിക്കൊപ്പം ആരൊക്കെയാണ് മന്ത്രിസഭയിൽ വരിക? നരേന്ദ്രമോദി 303 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കും എന്ന തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായ ഘട്ടം മുതൽ മാധ്യമങ്ങളും അതോടൊപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും ജനാധിപത്യ ചേരി ചർച്ച ചെയ്യുകയാണ്. ആരൊക്കെയായിരിക്കും നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടാവുക? രാജ്യം ഭരിക്കാൻ ഈ നരേന്ദ്രമോദിക്കൊപ്പം ആരൊക്കെയാണ് ഉണ്ടാവുക? ആൾക്കാരെക്കുറിച്ച് വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടു, വാർത്തകൾ വിലയിരുത്തപ്പെട്ടു, അതോടൊപ്പം പല പല സാധ്യതകളും മാധ്യമങ്ങൾ ഗണിച്ചു, രാഷ്ട്രീയ ജ്യോതിഷികൾ ഗണിച്ചു, അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകർ ഗണിച്ചു. മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിന് തീയതിയും മുഹൂർത്തവും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിന് തീയതിയും മുഹൂർത്തവും നിശ്ചയിക്കുമ്പോൾ 30 മെയ് 30 വൈകിട്ട് 7 മണിക്ക് പ്രൗഢഗംഭീരമായ ചടങ്ങോടുകൂടി രാഷ്ട്രപതി ഭവൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചരിത്രമാകും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വീണ്ടുമുള്ള സത്യപ്രതിജ്ഞ. പക്ഷേ നരേന്ദ്രമോദിക്കൊപ്പം ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് പ്രവചനങ്ങളും അഭ്യൂഹങ്ങളും മാത്രം ആയി അവശേഷിക്കുന്ന മണിക്കൂറുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. 7 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഈ വാർത്ത തത്വമേ ന്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ളത് സത്യപ്രതിജ്ഞയ്ക്ക്. ഈ 7 മണിക്കൂറായിട്ടും നരേന്ദ്രമോദിക്ക് ഒപ്പമുള്ളവർ ആരൊക്കെ എന്ന് ഒരു ഈച്ചയ്ക്ക് പോലും പറയാൻ സാധിക്കാത്ത തരത്തിൽ ഇത്രമാത്രം കണിശതയോടുകൂടി, ഇത്രമാത്രം രഹസ്യാത്മകമായി ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തെ നിയന്ത്രിക്കാൻ ഒരു പാർട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു നേതാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഇന്ത്യയുടെ സുരക്ഷിതത്വം, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വം എന്ന് വിലയിരുത്തുകയും വിധിയെഴുതുകയും ചെയ്യുകയാണ് ജനാധിപത്യ ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളും. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയാണ്, ലോകരാഷ്ട്ര തലവന്മാർ രാജ്യത്തേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ. നരേന്ദ്രമോദിയാണ് ഈ സർക്കാരിനെ ലീഡ് ചെയ്യുന്നത്. മോദിക്കൊപ്പം ആരൊക്കെ? ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ അരിച്ചു പറക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. അതോടൊപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരുമായി രാപ്പകൽ ബന്ധപ്പെടുന്നു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ. ആരാണ് നരേന്ദ്രമോദിക്കൊപ്പമുള്ളവർ? സത്യപ്രതിജ്ഞയ്ക്ക് 7 മണിക്കൂർ വരെ ആരാണ് ഇത്, ആരൊക്കെയാണ് എന്ന് ഒരു മനുഷ്യന് പോലും കൃത്യമായി സോഴ്സ് ഇല്ലാത്ത ഇന്ത്യയുടെ ഈ ജനാധിപത്യ രീതി വരും കാലത്ത് നൽകുന്ന സന്ദേശം ഏറ്റവും വലിയ സന്ദേശമാണ് എന്ന് വിലയിരുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുകയാണ്. നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ ദൗർബല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത കാലഘട്ടമായിരുന്നു പോയ കാല 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ, കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷാ രീതികൾ, രാജ്യത്തിൻ്റെ പ്രതിരോധ രീതികൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിദേശകാര്യ നയം, ഇതൊക്കെ പത്രപരസ്യം പോലെ ചർച്ച ചെയ്യപ്പെട്ടു. ആ ഇന്ത്യൻ ജനാധിപത്യത്തിലാണ് പുതിയൊരു അധ്യായം നരേന്ദ്രമോദി എഴുതി ചേർക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് 7 മണിക്കൂർ മുമ്പ് വരെയും മന്ത്രിസഭാ അംഗങ്ങളെ കണ്ടുപിടിക്കാൻ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള രാജ്യത്തിൻ്റെയോ അന്തർദേശീയ മാധ്യമങ്ങൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലോബികൾക്ക്, ഡൽഹിയുടെ അധികാര ഇടനാഴികകളൊക്കെ ലോബീസത്തിൻ്റെ കേന്ദ്രമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ലോബിയിങ്ങിന് നേതൃത്വം നൽകുന്നവർക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിലെ ചരിത്രമായി വിലയിരുത്തപ്പെടുന്നു. ഈ ചരിത്രം, അത് മന്ത്രിസഭാ അംഗങ്ങൾ ആര് എന്നുള്ളതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന മന്ത്രിസഭാംഗങ്ങളെ 48 മണിക്കൂർ മുമ്പ് നിശ്ചയിച്ചു കഴിഞ്ഞു, അതിന്റെ പാനൽ തയ്യാറായി കഴിഞ്ഞു. കാരണം ഇത് ഇന്ത്യൻ ജനാധിപത്യ രീതിയിൽ ഒരു പ്രോസസ്.
ആണ്. അത് തയ്യാറാക്കുക, അത് പ്ലാനിംഗ് ഉണ്ടാക്കുക, വ്യക്തികളെ തയ്യാറാക്കുക, അതിന് നോട്ടുണ്ടാക്കുക, അത് അതിൻ്റെതായ ഫോറം വഴി രാഷ്ട്രപതി ഭവനിലെത്തുക, രാഷ്ട്രപതി അംഗീകരിക്കുക, ആ രീതി അനുസരിച്ചാണ് സത്യപ്രതിജ്ഞയുടെ ചടങ്ങ് തീയതിയും സമയവും നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് പരമയാഥാർത്ഥ്യമായിരിക്കെ സത്യപ്രതിജ്ഞയ്ക്ക് 7 മണിക്കൂർ ഈ വാർത്ത ചെയ്യുമ്പോൾ പോലും ആരാണ് കൂടെ ഇന്ത്യ ഭരിക്കുന്ന ഭാഗതയും നിർണയിക്കുന്നവരിൽ ആരൊക്കെയാണെന്ന് അറിയാൻ മാധ്യമങ്ങൾക്കോ ലോബിയിങ് ഏജൻസികൾക്കോ അന്താരാഷ്ട്ര മാധ്യമ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കോ കണ്ടെത്താൻ കഴിയാത്തത് ഈ മന്ത്രിസഭയുടെ രഹസ്യാത്മകതയ്ക്കപ്പുറത്തേക്ക് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വം, ഒരു നോട്ട് പോലും, ഒരു ചെറിയ നോട്ട് പോലും അത്രമാത്രം സുരക്ഷിതമായിരിക്കുമെന്നുള്ളത് തെളിവായും, രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ രഹസ്യമന്വേഷിച്ചെത്തുന്ന ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെന്ന് വിവരങ്ങൾ മണപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാവുകയാണ് മന്ത്രിസഭാംഗങ്ങളുടെ രഹസ്യാത്മകത.